കർണാടകയിലെ ഹൊയ്സാല ക്ഷേത്രങ്ങൾക്ക് ശേഷം പിന്നീട് പോയത് അകുംബെ കാടുകളിലൂടെ സഞ്ചരിച്ച് ഏറ്റവും പവിത്രവും പ്രധാനപ്പെട്ടതുമായ ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. അദ്വൈത ദർശനത്തിൻ്റെ സ്ഥാപകനായ മഹാമുനി ആദിശങ്കരാചാര്യർ 800 സ്ഥാപിച്ച 4 പീഠങ്ങളിൽ ആദ്യത്തേതായ ശൃംഗേരി ശാരദാപീഠം. അദ്വൈത വേദാന്ത തത്വചിന്തയുടെ ഏറ്റവും വലിയ ആചാര്യനായ ശ്രീ ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച ആദ്യ മഠത്തിൻ്റെ പുണ്യസ്ഥലമാണ് തുംഗനദിക്കരയിലെ ശൃംഗേരി. തുംഗയിലെ ശുദ്ധജലം കുടിക്കുന്നത് ഗംഗാസ്നാനത്തിന് തുല്യമാണെന്ന് ഐതിഹ്യമുണ്ട്. ഗംഗാസ്നാനം തുംഗപാനം. ഐതിഹ്യമനുസരിച്ച് ശ്രീ ആദിശങ്കരൻ തൻ്റെ ശിഷ്യന്മാരെ താമസിക്കാനും പഠിപ്പിക്കാനുമുള്ള സ്ഥലമായി ഈ സ്ഥലം തിരഞ്ഞെടുത്തതായി പറയപ്പെടുന്നു. അദ്ദേഹം തുംഗനദിക്കരയിലൂടെ നടക്കുമ്പോൾ പ്രസവിക്കുന്ന ഒരു തവളയ്ക്ക് പൊള്ളുന്ന വെയിലിൽ നിന്ന് അഭയം നൽകുന്ന ഒരു മൂർഖൻ പാമ്പിനെ കണ്ടു. സ്വാഭാവിക ശത്രുക്കൾ അവരുടെ സഹജവാസനകൾക്കപ്പുറത്തേക്ക് പോയ സ്ഥലം കണ്ട് വിസ്മയിച്ച അദ്ദേഹം ഇവിടെ ആശ്രമം സ്ഥാപിച്ച് 12 താമസിച്ചു. ഇതുകൂടാതെ ശ്രീ ആദിശങ്കരാചാര്യർ ഇന്ത്യയുടെ വടക്ക് ബദ്രീനാഥിനടുത്തുള്ള ജ്യോതിർമഠം, കിഴക്ക് ഒറീസയിലെ പുരിയിൽ, പടിഞ്ഞാറ് ഗുജറാത്തിലെ ദ്വാരകയിൽ എന്നിവിടങ്ങളിലും മഠങ്ങൾ സ്ഥാപിച്ചു. മൂർഖൻപാമ്പുമായി ബന്ധപ്പെട്ട സ്ഥലം ആയതിനാൽ ആണോ എന്നറിയില്ല, ക്ഷേത്ര കവാടത്തിന് സമീപത്ത് ഞങ്ങളും ഒരു മൂർഖനെ കണ്ടു. അത് അവിടുത്തെ സ്ഥിരം കാഴ്ചയാണോ എന്നും അറിയില്ല. എന്തായാലും അത്തരമൊരനുഭവം ഞങ്ങൾക്ക് ശൃംഗേരിയിൽ വെച്ചുണ്ടായി. ഋഷി വിഭാണ്ഡകന്റെയും പുത്രനായ ഋഷിശൃംഗന്റെയും ആശ്രമം ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്ന കുന്നായ ഋഷിശൃംഗഗിരിയിൽ നിന്നാണ് ശൃംഗേരി എന്ന പേര് ലഭിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പീഠം പരമ്പരാഗതമായി ജഗദ്ഗുരു ശങ്കരാചാര്യൻ്റെ ആജ്ഞയാനുസൃതമായ ഒരു സന്യാസി മഠാധിപതിയുടെ നേതൃത്വത്തിലാണ്. പാരമ്പര്യപ്രകാരം പീഠത്തിൻ്റെ ആദ്യ മഠാധിപതി ശ്രീ ആദിശങ്കരൻ്റെ മുതിർന്ന ശിഷ്യനായ ശ്രീ സുരേഷാചാര്യനായിരുന്നു. ആചാരപ്രകാരം ശങ്കരാചാര്യർ 4 മഠങ്ങൾക്കും യഥാക്രമം ജഗദ്ഗുരു എന്ന് വിളിക്കുന്ന സന്യാസിവൃത്തി നേതാക്കളെ ഒരു ശ്രേണി ഉണ്ടാക്കിയിരുന്നു. ശൃംഗേരിയിൽ ശ്രീ സുരേഷാചാര്യനെ, ദ്വാരകയിൽ ശ്രീ ഹസ്തമലാകാചാര്യനെ, പുരിയിൽ ശ്രീ പത്മപാദാചാര്യനെ, ബദ്രിയിൽ ശ്രീ ടോടകാചാര്യനെ ആദ്യ ജഗദ്ഗുരുക്കളായി നിയമിച്ചു. ഒരു പാരമ്പര്യപ്രകാരം ശ്രീ ആദിശങ്കരൻ മണ്ഡനമിശ്ര എന്നറിയപ്പെടുന്ന ശ്രീ സുരേഷാചാര്യരെ ശൃംഗേരിയിലെ പീഠത്തിൻ്റെ ആദ്യ ആചാര്യനായി നിയമിച്ചു. ശേഷം പുരി, ദ്വാരക, ബദ്രിനാഥ് എന്നിവിടങ്ങളിലെ മറ്റു പീഠങ്ങൾ സ്ഥാപിക്കാൻ യാത്ര തുടരുകയും ചെയ്തു. ശൃംഗേരി മഠത്തിൽ 2 പ്രധാന ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് ശിവന് സമർപ്പിച്ചിരിക്കുന്ന വിദ്യാശങ്കര ക്ഷേത്രം, മറ്റേത് സരസ്വതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ശാരദാംബ ക്ഷേത്രം. ശിവക്ഷേത്രത്തിൻ്റെ ആദിമ രൂപം 14 സരസ്വതി ദേവിയുടെ ക്ഷേത്രം 15 നിർമ്മിച്ചതായാണ് കരുതപ്പെടുന്നത്. പഠനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദേവതയായ ശാരദാംബയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ് ശാരദാംബ ക്ഷേത്രം. വിഗ്രഹത്തിൻ്റെ സമാനതകളില്ലാത്ത സൗന്ദര്യത്തിന് ഈ ക്ഷേത്രം പ്രശസ്തമാണ്. ശാരദാദേവി അറിവ്, സംഗീതം, കല, ജ്ഞാനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശൃംഗേരിയിലെ ശ്രീ ശാരദാംബ ക്ഷേത്രത്തിൽ ശാരദാദേവിയുടെ സ്വർണ വിഗ്രഹവും തോരണ ഗണപതി, ആദിശങ്കരാചാര്യർ, മഹാലയ ബ്രഹ്മാവ്, കേദാണ്ഡര രാമസ്വാമി, ഹനുമാൻ, ഗരുഡൻ തുടങ്ങിയ ക്ഷേത്രങ്ങളും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. തുംഗയുടെ ഉയർന്ന തീരത്തുള്ള ശ്രീ വിദ്യാശങ്കർ ക്ഷേത്രം വാസ്തുവിദ്യയുടെ സമന്വയമാണ്. മനോഹരമായ ഒരു രഥം പോലെ തോന്നിക്കുന്ന ഈ ക്ഷേത്രം അതിൻ്റെ വാസ്തുവിദ്യാ മികവിന് പേരുകേട്ടതാണ്. ക്ഷേത്രത്തിലെ 12 തൂണുകൾ 12 രാശികളെ പ്രതിനിധീകരിക്കുന്നു. എല്ലാ മാസവും സൂര്യരശ്മികൾ ബന്ധപ്പെട്ട രാശിയെ പ്രതിനിധീകരിക്കുന്ന സ്തംഭത്തിൽ പതിക്കുന്നു. 14 പൂർണ്ണമായും കല്ലിൽ നിർമ്മിച്ച ശ്രീ വിദ്യാശങ്കര ക്ഷേത്രം ഹൊയ്സാല ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ സവിശേഷതകളാണ്. ശ്രീ വിദ്യാശങ്കര ക്ഷേത്രത്തിൻ്റെ ആന്തരിക ശ്രീകൗലിൽ വിദ്യാഗണപതി, ദുർഗ, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരാണുള്ളത്. വിദ്യാശങ്കര ക്ഷേത്രം ഹൊയ്സാല വിജയനഗര ശൈലികൾക്കൊപ്പം വിജയനഗരത്തിന് മുമ്പുള്ള ഹിന്ദു ക്ഷേത്ര വാസ്തുവിദ്യാ പാരമ്പര്യങ്ങളുടെ സംയോജനമാണ്. ഇത് അസാധാരണമായ രൂപം ക്ഷേത്രത്തിന് നൽകുന്നു. ക്ഷേത്രം നിൽക്കുന്ന ഉയർന്ന പ്രതലം ഹൊയ്സാല വാസ്തുവിദ്യയുടെ അടയാളമാണ്. ജഗതി എന്നാണ് അതിന് പറയുന്നത്. ഹൊയ്സാല ക്ഷേത്ര വീടിയിൽ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ക്ഷേത്രത്തിന് ഒരു അഗ്രാകൃതിയിലുള്ള ആകൃതിയുണ്ട്. അതിൻ്റെ ആന്തരിക അറകളും ശ്രീകോവലും ചതുരാകൃതിയുള്ള തത്വത്തിൽ സജ്ജീകരിക്കുന്നു. അതേസമയം മറ്റു ഭാഗങ്ങളും പുറം മതിലുകളും ഏതാണ്ട് വൃത്താകൃതിയിലുള്ള ഒരു പ്ലാനാണ് ഉപയോഗിക്കുന്നത്. ഹൊയ്സാല ക്ഷേത്രങ്ങളെപ്പോലെ ഉയർന്ന സ്തംഭത്തിലാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. നിലവറ ശില്പം ചെയ്ത മൃഗങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. പടികൾക്കരികളുള്ള യാലികളാൽ അലങ്കരിച്ചിരിക്കുന്നു. ശിവക്ഷേത്രത്തിൻ്റെ പുറംവെത്തുകളിൽ പരസ്പരം വലതുകോണിൽ വലിയ ശില്പങ്ങളുടെ പാനലുകളുണ്ട്. ഇവ വൈദിക പാരമ്പര്യത്തിലെ പ്രധാന ദേവന്മാരെയും ദേവതകളെയും വേദാനന്തര ശൈവം, വൈഷ്ണവം, ശാക്തേയം, ശൗരിസം, ഗണപത്യ എന്നിവയെ കാണിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ അടിത്തട്ടിൽ ഹൈന്ദവ ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നുമുള്ള നിരവധി കഥകൾ ചിത്രീകരിക്കുന്ന ഫ്രൈസുകളുണ്ട്.
ഹൊയ്സള ക്ഷേത്രങ്ങളിൽ ഈ രീതി നമുക്ക് കാണാൻ കഴിയും. ശ്രീകോവിലിൽ ഒരു ശിവലിംഗമുണ്ട്. ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്ത് ബ്രഹ്മ സരാവതി, പടിഞ്ഞാറ് ഭാഗത്ത് വിഷ്ണു ലക്ഷ്മി, വടക്ക് ഭാഗത്ത് ശിവപാർവതി എന്നിവരെയും കാണാൻ കഴിയും. നാല് ദിക്കുകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. ക്ഷേത്രത്തിനുള്ളിൽ സങ്കീർണമായ കൊത്തുപണികളുള്ള തൂണുകളുടെ ഒരു വലിയ മണ്ഡപം, കലാസൃഷ്ടികളുള്ള നിരവധി ഭാഗങ്ങൾ, ശിവലിംഗമുള്ള ശ്രീകോവിൽ, അതിനു ചുറ്റും ഒരു പ്രദക്ഷിണപാത എന്നിവയൊക്കെ കാണാം. വിവിധ ഹിന്ദു പാരമ്പര്യങ്ങളിൽ നിന്നുള്ള ഹിന്ദുദേവന്മാർക്കും ദേവതകൾക്കും സമർപ്പിച്ചിരിക്കുന്ന ചെറിയ ആരാധനാലയങ്ങൾക്കാണ് ഈ പാത തുറക്കുന്നത്. ഹൈന്ദവ പാരമ്പര്യത്തിലെ വിജ്ഞാനത്തിൻ്റെയും കലകളുടെയും ദേവതയായ സരസ്വതിയാണ് മഠത്തിൻ്റെ അധിപദേവത. ശങ്കരാചാര്യർ ശാരദാംബിയായി സരസ്വതിയുടെ ഒരു ചന്ദനമരം ലളിതമായ ശ്രീകോവിലിൽ സ്ഥാപിച്ചുവെന്നാണ് മഠത്തിൻ്റെ പാരമ്പര്യം പറയുന്നത്. വിജയനഗര കാലഘട്ടത്തിൻ്റെ അതിൻ്റെ നിലവിലെ പകർപ്പ് സ്വർണത്തിൽ പകരം വെച്ചു. 15-ാം നൂറ്റാണ്ടിൽ പുനർനിർമ്മിച്ച ഈ ദേവാലയം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിപുലീകരിക്കപ്പെട്ടു. ക്ഷേത്രങ്ങളിൽ സപ്തമാതൃകളുടെ ചിത്രങ്ങളുള്ള ഒരു മഹാമണ്ഡപമുണ്ട്. ദേവി സ്വർണരഥത്തിലിരിക്കുന്നു. ശ്രീകോവിലിൽ സരസ്വതിയോടൊപ്പം ഗണപതിക്കും ഭുവനേശ്വരിക്കും ക്ഷേത്രത്തിൽ ചെറിയ പ്രതിഷ്ഠകളുണ്ട്. ശാരദാംബ ക്ഷേത്രത്തിലും സമീപത്തുമുള്ള കെട്ടിടങ്ങളിലും ഒരു ലൈബ്രറി, ഒരു വേദപഠനശാല, ആദിശങ്കരൻ്റെ ആരാധനാലയം എന്നിവയൊക്കെ കാണാം. ശൃംഗേരിയുടെ വാർഷിക നവരാത്രി ഉത്സവാഘോഷങ്ങളുടെയും എല്ലാ വർഷവും ഫെബ്രുവരിയിലോ മാർച്ചിൽ നടക്കുന്ന രഥോത്സവത്തിൻ്റെയും ചരിത്രപരമായ പ്രഭവ കേന്ദ്രമാണിത്. 1916 ക്ഷേത്രം അതിൻ്റെ നിലവിലെ രൂപത്തിലേക്ക് പുതുക്കിപ്പണിതത്. കർണാടകയിലെ ചിക്കമംഗ്ലൂർ ജില്ലയിലെ തുംഗാനദിക്കരയിലാണ് ശാരദാമഠം സ്ഥിതി ചെയ്യുന്നത്. മംഗലാപുരം നഗരത്തിൽ നിന്നും ഈ മഠത്തിലേക്ക് 105 കിലോമീറ്ററും ബംഗളൂരിൽ നിന്ന് 303 കിലോമീറ്ററും അകലെയാണ് ദൂരം. ശാരദാംബ ക്ഷേത്ര ദർശന സമയം സാധാരണ ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും വൈകുന്നേരം 4 മുതൽ 9 വരെയുമാണ്. ശൃംഗേരി കാഴ്ചകൾക്ക് ശേഷം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജൈനമതത്തിന് ഏറെ വേരുറപ്പുള്ള കർക്കല എന്ന പട്ടണത്തിലേക്കാണ്. ജൈനമതത്തിലെ ക്ഷേത്രങ്ങളും കാഴ്ചകളുമായി അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. കാത്തിരിക്കുക.